നമ്മുടെ പ്രത്യാശാ വിഷയമായിരിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ പുനരാഗമനവും കർത്താവിൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും അതിവേഗം സംഭവിക്കും എന്നുള്ളതുകൊണ്ട് ദൈവോദനം നമ്മോട് പറയുന്നത് ഒരുങ്ങിയിരിപ്പീൻ എന്നതാണ്. ഒരുങ്ങിയിരിക്കണം. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും പുനരാഗമനത്തിനു വേണ്ടി സജ്ജമാക്കാൻ നമുക്ക് കഴിയണം. കാരണം പുനരാഗമിക്കുന്ന കർത്താവ് കള്ളനെ പോലെയാണ് വരുന്നത്. കള്ളനെ പോലെ വരുന്നവന് വേണ്ടുന്നത് വിലയേറിയതിനെയാണ്, വിലയേറിയത്. അപ്രയോജനമായി പുറത്ത് എറിയപ്പെട്ടതിനെ ഒന്നും കള്ളൻ കൊണ്ടുപോകുന്നില്ല. അകത്ത് വിലപിടിപ്പുള്ളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വിലയേറിയതിനെ അപഹരിച്ചു കൊണ്ടുപോകേണ്ടതിനാ കള്ളനെ പോലെ വെളിപ്പെടുന്നത്. എപ്പോഴാണ് ആ വരവ് എന്ന് നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് നാം എല്ലാ തലത്തിലും ഒരുങ്ങിയിരുന്നേ മതിയാകുകയുള്ളൂ. ആന്തരികവും ബാഹ്യവുമായിരിക്കുന്ന തലങ്ങളെല്ലാം പുനരാഗമനത്തിനു വേണ്ടി സജ്ജമാകാൻ വചനാനുസൃതമായ ജീവിതത്തിലേക്ക് നാം നമ്മെ നയിച്ചേ പറ്റൂ. ലോകസംഭവങ്ങൾ, ചുറ്റുപാടുകളും നടന്നുവരുന്ന എല്ലാ സംഗതികളും കർത്താവിൻ്റെ വരവ് അടുക്കൽ വാതുക്കലായിരിക്കുന്നു എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരുങ്ങാം കർത്താവിൻ്റെ വരവിന് വേണ്ടി. നനയാത്ത നാഴികയിൽ വെളിപ്പെടുന്നവനെ സ്വീകരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിന് കർത്താവ് നമുക്ക് കൂടുതൽ കരുത്തു പകരട്ടെ. താങ്ക് യു.